നമസ്കാരം. ഗാർഡനിക്ക ഹോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുവാണെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്മസ് ആയിട്ട് എല്ലാവരും നല്ല തിരക്കിലായിരിക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ ക്രിസ്മസ് ആയിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്നൊരു ഗാർഡൻ ടൂർ വീഡിയോ ആണ്. ചങ്ങനാശ്ശേരിയിലുള്ള ബിസിനസ്മാനായ ജോമോൻ ചെറുകരയുടെയും സോണിയുടെയും വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്ത് ഭംഗിയായിട്ടാണ് നോക്കിക്കെ ഓരോന്നും അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ക്രിയേറ്റീവായിട്ടാണ് ഓരോന്നും സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ നമുക്കും കൂടി ഒന്ന് കാണാം. ഇത്ര ഭംഗിയാണ് നോക്കിക്കെ ഓരോന്നും കാണാൻ. അദ്ദേഹത്തിൻ്റെ വൈഫിന് ഏഞ്ചൽസിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. നമുക്കിനി ഗാർഡനിലോട്ടൊന്ന് പോയാലോ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ചെടികളുടെ. റെയറായിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട്. നമുക്കൊന്ന് പോയി കാണാം ഇനി ഗാർഡനിലോട്ട്. കയറി വരുമ്പോഴേ കല്ലുകൾക്കിടയിൽ ലോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ അവിടെ ബഫലോ ഗ്രാസും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ബഫലോ ഗ്രാസിനെ കാട്ടിയും കാണാൻ നല്ല ഭംഗി നമ്മുടെ കൊറിയൻ ഗ്രാസ് തന്നെയാണ്, കൊറിയൻ ലോൺ തന്നെയാണ്. ആ കിണർ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിന് ചുറ്റിനും കാക്ടസ് ആണ് വെച്ചിരിക്കുന്നത്. പണ്ട് കാലത്ത് ഇത് പാടത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോൾ അതിനെ ഒന്ന് പോളിഷ് ചെയ്ത് ബ്രാസൊക്കെ പിടിപ്പിച്ച് നല്ല മനോഹരമാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ തന്നെ ടെറേറിയം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ടു പ്ലാന്റ് എ ഗാർഡൻ ഈസ് ടു ബിലീവ് ഇൻ ടുമാറോ. ആ വുഡൻ സ്റ്റാൻഡ് കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം കലാത്തിയാസ് ആണ്. കലാത്തിയയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നല്ല ഭംഗിയാണ് കലാത്തിയ, അഗ്രോണിമ, അതിൻ്റെ എല്ലാം ഇലകൾ കാണാൻ. ഇത് ഇപ്പീഷ്യയാണ്. പിന്നെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു മഷ്റൂം വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ആ മഷ്റൂം കാണാനായിട്ട്. ഈ പ്ലാന്റ് ഒരു അഗ വെറൈറ്റിയാണ്. ഇത് സ്മൂത്ത് അഗ. ഇതൊരു കാക്ടസ് ആൻഡ് സക്കുലൻ്റ് ടൈപ്പാണ്. നല്ലതുപോലെ വെയില് ഇഷ്ടമുള്ളൊരു ചെടിയാണത്. കാണുമ്പോൾ ഇതിൻ്റെ ലീവ്സ് എല്ലാം ഒരുപോലൊക്കെ തോന്നുമെങ്കിലും ഇതെല്ലാം ഡിഫറെൻറ്റ് ഫാമിലിയാണ്. അലോക്കേഷ്യ, കലേഡിയം, ഫിറോഡെൻഡ്രോൺ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ആണ് അവിടെ നിൽക്കുന്നത്. ഇതെല്ലാം കാക്ടസ് ടൈപ്പാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ഉണ്ട്. അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല. ഒരു റെയർ പ്ലാന്റ് എന്ന് തന്നെ പറയാം. സ്കിസ് മെറ്റോഗ്ലോട്ടിസ് എന്നാണ് ഈ പ്ലാന്റ് നെയിം. ഒരു സിൽവർ ബാൻഡ് പോലെയുണ്ട് അതിൻ്റെ ചുറ്റിനും. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വെള്ളം കെട്ടിക്കിടന്നാൽ അതിൻ്റെ റൂട്ടൊക്കെ ചീഞ്ഞു പോകും. ഇവിടെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഉള്ളത്. ഇത് ഫിലോഡെൻഡ്രോൺ ഫാമിലിയാണ്, സ്വിസ്റ്റീസ് ഫിലോഡെൻഡ്രോൺ. ഇത് ട്രീ ഫിലോഡെൻഡ്രോൺ. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. ഡ്രസീന വെറൈറ്റി ഉണ്ട്. ഇതൊരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡാണ്. എന്ത് ക്രിയേറ്റീവായിട്ടാണ് നോക്കിക്ക് ഓരോന്നും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്തൊക്കെ സക്കുലൻസ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് സൻസേവേരിയാണ്. സ്നേക് പ്ലാന്റും സൻസേവേരിയ ഇതെല്ലാം നല്ലൊരു എയർ പ്യൂരിഫയർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഈ വാട്ടർ വീലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇത് മുന്നേ പാടത്ത് ഉപയോഗിച്ചിരുന്നതാണ് ഈ വാട്ടർ വീൽ. ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്നത് സിങ്കോണിയം ഫിലോഡെൻഡ്രോൺ, ആ ഒരു വെറൈറ്റിയാണ്. നല്ല മനോഹരമായ പോട്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല അട്രാക്റ്റീവാണ് ഈ യെല്ലോ കളർ. ഈ സ്റ്റാൻഡും നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ കോഡ്സാണ് അതിലേറെ ഭംഗി. കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പോണ്ട് ഉണ്ട്. ഇത് ബേർഡ്സ് നെസ്റ്റ് ഫേൺ ആണ്. ഫാൻ പാമുണ്ട്.
ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ. അവിടെ അഗ്ലോണിമാസിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അത് ബേർഡ്സ് നെസ്റ്റ് ഫേൺ ആണ്, അത് ഫാൻ പാം. ഒരുപാട് ടൈപ്പ് ഹാങ്ങിങ് പ്ലാന്റ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫിലോഡെൻഡ്രൻ ബ്രസീൽ, അതുപോലെ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ്. ഫിലോഡെൻഡ്രൻ ബ്രസീലിൻ്റെ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട്. ഇതൊരു ടൈപ്പ് ഫേൺ ആണ്, ഇത് റിവേഴ്സ് ഫോമിലാണ് ഈ ഫേൺ വളരുന്നത്. അതുപോലെ തന്നെ സിൽവർ പോത്തോസിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ളതുണ്ട്. ഇത് കോട്ടൺ കാൻഡി ഫേൺ, നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു ഫേൺ ആണ്. നല്ല രസമാണ് ഇത് കാണാനും. നമുക്ക് ഗ്രീനറി ഇഷ്ടപ്പെടുന്നവർക്ക്, ഒരുപാട് ഗ്രീനറി ആയിട്ട് നിൽക്കണമെങ്കിൽ ഇങ്ങനെ കുറേ ഫേൺസ് വെച്ച് പിടിപ്പിച്ചാൽ മതി. ഇവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഹോയാഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ഉണ്ട്, വാൻഡറിങ് ജൂവിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, ടർട്ടിൽ വൈൻ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞാലൊന്നും തീരില്ല, ഈ ഒരുപാട് ലെങ്തി ആയിപ്പോവും ഈ വീഡിയോ. ഇവരെവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇഷ്ടമുള്ള ചെടി കണ്ടാൽ പ്രൈസ് ഒന്നും നോക്കിയേ ഇല്ല, അങ്ങ് വാങ്ങിയേക്കും. അത്രയ്ക്കും ഇഷ്ടമാണ് ചെടികളോട്. ഡിസ്കിഡിയയുടെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പോത്തോസിൻ്റെ തന്നെ ഒരുവിധം എല്ലാ വെറൈറ്റീസും ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ വാൻഡറിങ് ജോയിൻ്റെ തന്നെ എല്ലാ വെറൈറ്റീസും ഉണ്ട് ഇവിടെ. ടേയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. തെപ്പീഷ്യ, ഇത് ബേർഡ്സ് നെസ്റ്റ് ഫേൺ ആണ്. ഇതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇങ്ങനെ താഴെ വെച്ചിരിക്കുന്നത്. പോട്ടിൽ വെച്ചാൽ അത് പൊട്ടിപ്പോകും പോട്ട്, അതുകൊണ്ടാണ് ഇതിനെ താഴെ വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ഫ്രീഡം ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും വളരാമല്ലോ. ഈ ഗാർഡൻ്റെ ശരിക്കും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബേർഡ്സ് നെസ്റ്റ് ഫേൺ തന്നെയാണ്. ഈ പോണ്ടും വാട്ടർ ലില്ലി ഉണ്ട് അതിൽ. അഗ്ലോണിമാസ് ആണ് ആ സൈഡിലിരിക്കുന്നത്. അഗ്ലോണിമാസിൻ്റെ ഒരുവിധം വെറൈറ്റീസ് എല്ലാം ഉണ്ട്, റെഡ് പിങ്ക് എല്ലാം ഉണ്ട്. ഇത് ക്രീപ്പിംഗ് ചാർലിയാണ്, നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് കാണാൻ. ഇത് എപ്പിഷ്യ അല്ലെങ്കിൽ ഫ്ലെയിം വയലറ്റ് എന്ന് പറയും. അതിൻ്റെ ഒരുവിധം വെറൈറ്റീസ് എല്ലാം ഉണ്ട് ഇവിടെ. ഇത് കലാത്തിയയുടെ വെറൈറ്റീസ് ആണ്, ഫിഷ് പൊൻ കലാത്തിയ. അങ്ങനെ കലാത്തിയയുടെയും കുറേ വെറൈറ്റീസ് ഉണ്ട് അവിടെ. ഇത് ഫേൺസിൻ്റെ ഒരു ലോകം തന്നെയാണ്, എല്ലാത്തരം ഫേൺസും ഉണ്ട് ഇവിടെ. നമ്മുടെ കിണറ്റിൽ കാണുന്ന ഫേൺ തൊട്ട് ഒരുവിധം ഫേൺസ് എല്ലാം ഉണ്ട് ഇവിടെ. ട്യൂബർ ലാഡർ ഫേം, മൊണാർക്ക് ഫേം, ഇത് ഫിഷ് ടെയിൽ ഫേൺ എന്ന് പറയും, ഫിഷ് ടെയിൽ സ്ട്രാപ്പ് ഫേൺ. ഈ ബേർഡ്സ് നെസ്റ്റ് ഫേൺ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ബോസ്റ്റൺ ഫേൺ, അങ്ങനെ ഒരുവിധം ഫേൺസ് എല്ലാം ഉണ്ട് ഇവിടെ. ഈ ഫേൺ കണ്ടില്ലേ, ഒരു ട്രൈ കളർ ഫേൺ എന്ന് പറയാം. അതിൻ്റെ അറ്റത്തായിട്ട് വേറെ കളർ നമുക്ക് കാണാൻ പറ്റും. ഇത് പീസ് ലില്ലിയാണ്, ഒരുപാട് നിപ്പുണ്ട് ഇവിടെ പീസ് ലില്ലി. ഇവിടെ ക്രിപ്താന്തസിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ സെൻസേവേരിയ നിൽപ്പുണ്ട്, അതുപോലെ തന്നെ സ്പൈഡർ പ്ലാന്റ്.
പിന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് അവിടെ. ഇത് കലാത്തിയ ഗോൾഡൻ സിഗർ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂവ് കാണാനായിട്ട്. ഒരു വെറൈറ്റിയാണ്, അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു ലോകം എന്ന് പറയാം. പല ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് ഉണ്ടിവിടെ. ശരിക്കും നമ്മൾ സ്നേക്കിൻ്റെയൊക്കെ പുറം ഇരിക്കുന്നത് പോലെ ആ ഒരു ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് ഇവിടെയുണ്ട്. അതൊരു വെറൈറ്റിയാണ്. സൻസെവേരിയ തന്നെ, സിലിൻഡ്രിക്കൽ സൻസെവേരിയ, പിന്നെ ഡാഫ്, അങ്ങനെ എല്ലാ വെറൈറ്റീസും ഉണ്ട് ഇവിടെ. നല്ലൊരു എയർ പ്യൂരിഫയർ ആണ് ഈ സ്നേക്ക് പ്ലാന്റ്. ഇതിനെ മദർ ഇൻ ലോസ് ടങ് എന്നുകൂടി പറയും. ഇത് ഹെലിക്കോണിയ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ലീവ്സിന് ഇങ്ങനെ ഈ ഒരു എന്താ പറയുക, ഒരു ബ്രോക്കണായിട്ട് ഇങ്ങനെ ഉള്ളതാണ്. ഇതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഒരുപാട് വെറൈറ്റീസ്, പേര് പോലും അറിയാത്ത ഒരുപാട് ചെടികളുണ്ട് ഇവിടെ. പിന്നെ പീസ് ലില്ലിയുടെ ഒരു ലോകം എന്ന് പറയാം. ഒരുപാട് പീസ് ലില്ലി ഉണ്ട് ഇവിടെ. ശരിക്കും ഇത്രയും പ്ലാന്റ്സിനെ നല്ലതായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. ഫിലോഡെൻഡ്രോൺ, എൽഫിൻ ലീഫ്, അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട് ഇവിടെ. ഇത്രയും തിരക്കിൻ്റെ ഇടയിലും ഇത്രയും പ്ലാന്റ്സിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുകയും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നതിന് തന്നെ ഒരു കൺഗ്രാറ്റ്സ് കൊടുക്കണം. കുറേ പ്ലാന്റ്സിനെ ഞാൻ വിട്ടുപോയിട്ടുണ്ട് പറയാൻ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പ്ലാന്റ്സിൻ്റെ ഇവിടെ. സി സി പ്ലാന്റ്, സ്പൈഡർ പ്ലാന്റ്, അങ്ങനെ റിയോ പ്ലാന്റ്, ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. എല്ലാം, എല്ലാ ടൈപ്പ് പാമും എല്ലാം ഉണ്ട്. എനിക്ക് എല്ലാം ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാ അല്ലാ, നമസ്കാരം.